മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഉറ്റവരെ നഷ്ടപ്പെട്ട വിങ്ങലോടെ കഴിയുന്നവരെയാണ് കാണാൻ കഴിയുന്നത്. ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ട ക്യാമ്പുകളിൽ കഴിയുമ്പോഴും ഉരുൾപൊട്ടലുണ്ടായ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പലർക്കും വാക്കുകൾ മുഴുമിപ്പിക്കാനാകുന്നില്ല. മുഹമ്മദ് ഷംസീറുണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങളുമായി നൽകാൻ. നാല് ദിവസം മുമ്പുണ്ടായ വലിയ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ഗ്രാമം ആകെ നാമാവശേഷമാകുന്നതാണ് നമ്മൾ കണ്ടത്. അതിനിടയിൽ ഈ ഗ്രാമത്തിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ടവരുടെ കഥകൾ കൂടി നമ്മൾ കേൾക്കുകയാണ്. അപ്പോഴും രക്ഷപ്പെട്ടവർക്ക് അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ നഷ്ടപ്പെട്ടു എന്നുള്ള വലിയ സങ്കടവും നോവും കൂടി ഈ കഥകൾക്കൊക്കെ കൂടെ നമ്മൾ കേൾക്കേണ്ടി വരികയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മേപ്പാടിയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഇവിടെയും നിരവധി ആളുകൾ രക്ഷപ്പെട്ടു വന്നവരുണ്ട്. സാഹസികമായും ആത്മധൈര്യം കൈവിടാതെയും രക്ഷപ്പെട്ടു വന്നവരുണ്ട്. പക്ഷെ അപ്പോഴും അവരുടെ അടുത്ത വീടുകളിലുണ്ടായിരുന്ന അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അവർക്ക് നഷ്ടമായി എന്ന വേദന കൂടി അവരൊക്കെ പങ്കുവെക്കുകയാണ്. ഇപ്പോൾ ചേട്ടൻ എന്നോടൊപ്പം ചേരുകയാണ്. മുണ്ടക്കൈ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. ആ സമയത്ത് മനോധൈര്യം കൈവിടാതെ നിന്നത് കൊണ്ട് മാത്രം കുടുംബത്തെയും രക്ഷപ്പെടുത്തി ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചത്? നിങ്ങളുടെ പേരെന്തായിരുന്നു? എന്താണ് അന്ന് സംഭവിച്ചത്? എങ്ങനെയാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്? കാരണം ഗ്രാമം മൊത്തം ഇന്നില്ല. അത് ഞങ്ങള് പിന്നെ ഞാനും വീട്ടിലേ ഉണ്ടായിരുന്നു. ഞാനും എന്റെ ഈ മോനും വൈഫിന്റെ അച്ഛനും അമ്മയും വൈഫായിരുന്നു. അപ്പോ നല്ല മഴയായിരുന്നു അന്ന്. അപ്പോ രാത്രി ഒരു മണിയായി കാണും. രാത്രി ഒരു മണി സമയത്ത് ഒരു ഭയങ്കര ഒരു ഭീകര സൗണ്ടാ. അപ്പൊ എന്ത് സൗണ്ടാന്നൊന്നും നമുക്ക് അത് പറയാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആയിരുന്നു. അപ്പം മോനും എല്ലാരും ഉറങ്ങായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എണീച്ച് പുറത്തു നോക്കുമ്പോഴത്തേക്കും രണ്ട് സൈഡ് കൂടി നല്ലോണം കുത്തിയൊലിച്ച വെള്ളം വരുന്നു. ആ സമയത്ത് ഞാൻ മനസ്സിലായി, ഞാൻ മോനെടുത്തും പറഞ്ഞ് വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്നും നോക്കണ്ട, അച്ഛനും അമ്മനെയും എടുത്ത് പുറത്ത് ചാടിക്കോ വിട്ടോ വേറെ ഒന്നും നോക്കണ്ട പറഞ്ഞു. അങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും മലവെള്ളം കുത്തിയൊലിച്ച് വരുന്നു സൈഡിൽ കൂടെ, കല്ലും മണ്ണും മണലും എല്ലാം. അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ കയറി നോക്കുമ്പോൾ കാവായൽ കണ്ടമാനം വെള്ളം. ആ വെള്ളത്തിൽ വീണാലും ഞങ്ങൾ മൂന്നാളും ആ വെള്ളം കൊണ്ട് പോകും. അപ്പൊ മോനും ഞാനിപ്പുറത്തെ കാവാന്റെ സൈഡിൽ നിന്നുകൊണ്ട് മോന് കരയിന്ന് അച്ഛനെ അമ്മനെ എടുത്ത് എന്റെ കൈ തന്ന് ഞാനിപ്പുറത്ത് നിർത്തി, വൈഫിനെ എടുത്ത് ഇപ്പുറത്ത് നിർത്തി. അങ്ങനെ അവിടുന്ന് ആ ചളിമണ്ണ് കൂടെ എടുത്ത് കൊണ്ടുപോയി റോഡിലെത്തിക്കായിരുന്നു. അവിടുന്ന് ഞാൻ സ്കൂളിൽ നടന്ന് വിളി കേട്ടപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ഓടി. പക്ഷെ അവിടത്തേക്ക് എന്റെ കാല് പൂന്തിപ്പോയി, സ്കൂളിൽ എത്താൻ പറ്റിയില്ല. അപ്പൊ അപ്പോഴത്തേക്ക് വെള്ളം വരും. അവിടെ ഞാൻ തിരിച്ച് റിട്ടേൺ വന്നിട്ട് അച്ഛനെ അമ്മനെയും എടുത്തുകൊണ്ട് ഞങ്ങള് ചൂരൽമലയ്ക്ക് ഓടുകയായിരുന്നു. അവിടുന്ന് ഒരു വീട്ടിൽ കുറച്ചേരം നിന്ന് അപ്പോഴത്തേക്ക് മൂന്നാമത്തെ പൊട്ട് പൊട്ടി. അപ്പൊ രക്ഷയില്ലാന്ന് തോന്നിയ വിടും. അവിടെ നിന്ന് എടുത്താണ് അച്ഛനും അമ്മനെയും മോനും ഞാനും കൂടി എത്തി. തേയിലക്കാട്ടിന് ഉള്ളിൽ കൂടെ എങ്ങോട്ടാ പോകുന്ന രക്ഷയല്ല, തേയിലക്കാട്ടിന് ഉള്ളിൽ കൂടെ എടുത്തു നോക്കുമ്പോഴത്തേക്കാണ് ആ കുന്നിന്റെ മേലൊരു ബംഗ്ലാവാണ് ആയിരുന്നു പിന്നെ എന്റെ ഒരു ലക്ഷ്യം. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് വെള്ളം ഞങ്ങളെ കൊണ്ടുപോകുന്ന തന്നെയാ. ആ ബംഗ്ലാവാണായിരുന്നു പിന്നെ എന്റെ ലക്ഷ്യം. ആ ബംഗ്ലയിലേക്ക് അച്ഛനും അമ്മനെ എത്തിക്കുക ഞങ്ങളും. അങ്ങനെയാണ് ഞങ്ങൾ ചായക്കാട്ടിന് ഉള്ളിൽ കൂടെ എല്ലാം കയറി വരഞ്ഞ് കാലിലൊക്കെ ചെറിയ ചെറിയ കോറൽ മുറിവുകളെല്ലാം ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ആ ബംഗ്ലാവിൽ എത്തിയത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഇതിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ അമ്മ, എന്റെ ജ്യേഷ്ഠൻ, എന്റെ അനിയൻ, എന്റെ അനിയന്റെ രണ്ട് മക്കള്, ജ്യേഷ്ഠന്റെ മോള്, എല്ലാവരും പോയി. അവർ കംപ്ലീറ്റ് വീടുകളും പോയി. ഇതൊന്നും ഇനി എങ്ങനെ തിരിച്ച് എത്താൻ പറ്റും? ഇനി എങ്ങനെ എന്തായിരുന്നു ഇനി അങ്ങോട്ട് എന്താണ് ലക്ഷ്യം? അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലേ. അനിയന്റെ ഒരു മോന് മാത്രമേ ബാക്കിയായത്. അവനിനി എന്ത് ചെയ്യും? അതാണ് ഗ്രാമം തന്നെ ഒരാള് മാത്രമേ ബാക്കിയായത്. അവർക്ക് ഇതേ ചോദ്യമുള്ളൂ, എന്ത് ചെയ്യും? ഒരു ഗ്രാമം തന്നെ തുടച്ചു നീക്കപ്പെട്ട വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് ഇവർ രക്ഷപ്പെട്ടത്. അപ്പോഴും അവരുടെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടു എന്ന വേദന കൂടിയാണ് അവർ പങ്കുവെക്കുന്നത്. ആ ഒരു സമയത്തെ എങ്ങനെയാണ് ഓർക്കുന്നത്? നിങ്ങൾ അത്ര സാഹസികമായും മനോധൈര്യം കൈവിടാതെയും നിന്നതുകൊണ്ട് മാത്രമാണ് അതെ അച്ഛനും അമ്മയും കൂടെ രക്ഷപ്പെടുത്തുക അല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ കോഴിക്കോടായിരുന്നു, അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ തലേ ദിവസമാണ് ഇങ്ങോട്ട് വന്നത്. എന്താ അറിയില്ല, ചിലപ്പോ അതിങ്ങനെ തോന്നിപ്പിച്ചായിരിക്കും വന്ന്. ആ സമയത്ത് എന്താ പറയാ, വളരെയധികം ഭയാനകമായി. നമ്മള് രണ്ടാമത്തെ ജന്മമായിട്ട് തോന്നുന്നു സത്യം. മരണം മുന്നേ കണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഓരോ സ്ഥലത്തുനിന്നും ആളുകളുടെ ബഹളം രക്ഷിക്കണേന്ന് പറഞ്ഞു. നമുക്ക് അവരൊന്നും രക്ഷിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. ഈ സമയം കൊണ്ട് ഞാൻ അച്ഛൻ എന്ത് ചെയ്ത് എന്താ സൗണ്ട് ഇട്ട് പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി
നേരെ ഒന്നും നോക്കിയില്ല, നേരെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. അച്ഛച്ചന്റെ അമ്മ വയസ്സായവരുണ്ടായിരുന്നു, അവരെ എടുത്ത് രക്ഷപ്പെട്ട് ആ സമയത്ത് തന്നെ വേറൊരു ഏട്ടത്തെ പോലെ മുറ്റത്ത് മണ്ണിൽ കുളിച്ച് നിൽക്കുകയാണ്. അപ്പൊ അനി അനി എന്നാണ് മൂപ്പരെ പേര്, നമ്മളെ സുഹൃത്ത് തന്നെയാണ്. മൂപ്പര് പറഞ്ഞ എന്നെ രാഗിനെ രക്ഷിക്കടാ പോവലടാ പറഞ്ഞു. അപ്പോ ഞാൻ ലാസ്റ്റ് എന്ത് വീട്ടിൽ ആ സമയത്ത് തന്നെ ഓടി ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് മൂപ്പര് തലയിൽ കൂടെ വെച്ചു. മൂപ്പര് ഫുള്ള് മണ്ണൊക്കെ ഛർദ്ദിക്കുക, മൂപ്പര് മേത്ത് ഫുള്ള് ബ്ലഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ മൂപ്പരെ കരക്കെത്തിച്ചു. മൂപ്പരെ ഒരു മോനെ നഷ്ടപ്പെടുന്നത്, ബാക്കി എല്ലാവരും സേഫാണ്. ആ സമയത്ത് പിന്നെ ഞങ്ങൾ നേരെ അച്ഛൻ പറഞ്ഞ പോലെ നേരെ റോഡിലേക്ക് കയറി. അവിടെ നേരെ റാട്ടപ്പാടി പറഞ്ഞ സ്ഥലം ഉണ്ട്, അവിടെ കയറി. അപ്പോഴാണ് മൂന്നാമത്തെ പൊട്ടുപെട്ടുന്നത്. കാരണം വെളിച്ചമൊന്നുമില്ല, നമുക്ക് പകലാണ്, നമുക്ക് എന്തേ ചെയ്യാം, കറക്റ്റ് നമുക്ക് വഴിയൊക്കെ അറിയാം, എവിടേക്ക് ഓടേണ്ടതെന്ന് എല്ലാം അറിയാം. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ റാട്ടപ്പാടി നിന്ന് ബംഗ്ലാവിലേക്ക് മാറി. അവിടുന്നാണ് പിന്നെ ചൂരമല സാഹസികമായി നമ്മൾ രക്ഷപ്പെട്ടത്. സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ ജന്മം തന്നെയാണ് ഞങ്ങളെ സുഹൃത്ത്. ബംഗ്ലാവിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞത്? അവിടുന്ന് തൽക്കാലം ഇന്ത്യൻ ആർമി വന്ന് തൽക്കാലം പാലം നിർമ്മിച്ച് അതിലൂടെ ഞങ്ങള് പുറത്തേക്ക് വന്നു. പിറ്റേന്ന് ഉച്ചയോടെ കൂടി അല്ലേ? ആ വൈകുന്നേരമായി, വൈകുന്നേരമായി. ഇരുടാവാനായിരുന്നു ആ സമയത്ത് ഇരുന്ന്, അതൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഇവർ മുണ്ടക്കൈ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ ഗ്രാമത്തിന്റെ ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു കാണും. അങ്ങനെയൊരു ഗ്രാമം ജനവാസ മേഖല ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് സംശയം തോന്നും വിധമാണ് ഇപ്പോൾ ആ ഗ്രാമത്തിന്റെ അവസ്ഥ. 150-ലേറെ വീടുകൾ പൂർണ്ണമായി ഒലിച്ചുപോയി എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെ ഒരു വലിയ ദുരന്തം നടന്ന ഭൂമിയിൽ നിന്നാണ് ഇവർ സാഹസികമായും ഒപ്പം തന്നെ മനോധൈര്യം കൈവിടാതെയും അവിടെ നിന്ന് അവിശ്വസനീയമായ രക്ഷപ്പെടലിന്റെ കഥകൾ കൂടിയാണ് നമ്മൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് കേൾക്കുന്നത്. പലരും മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ, പക്ഷേ കൺമുന്നിൽ ഉണ്ടായിട്ടും രക്ഷപ്പെടുത്താൻ പോയ പറ്റാത്ത ആളുകളുടെ ദുഃഖം, അത് അതീവ ദുഃഖമായി അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വരുന്ന കഥകൾ പലതും അവിശ്വസനീയമായി നമുക്ക് തോന്നാം, പക്ഷെ അവരനുഭവിച്ച യഥാർത്ഥ കഥകളാണ്. ഇനിയും അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ കൂടിയുണ്ട് കേൾക്കാൻ.